അധികാരത്തിന്റെ മത്ത്, അവിടെ പണത്തിന്റെ മത്ത്, മദ്യത്തിന്റെ മത്ത്, അങ്ങനെ അധികാരത്തിന്റെയും പണത്തിന്റെയും മദ്യത്തിന്റെയും, അത് സ്പിരിറ്റ് കച്ചവടമാകട്ടെ, ഇതിന്റെയൊക്കെ മത്തു പിടിക്കുന്ന ഒരു കൂട്ടം ജനത, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, അവർ നഗലിച്ചു നടന്നാൽ, അവർ ധർമ്മത്തെ മറന്നാൽ, അവർ സത്യം മറന്നാൽ, അവർ അസത്യത്തെയും അധർമ്മത്തെയും പുൽകിയാൽ നിരപരാധിയുടെ അവസ്ഥ എന്തായിരിക്കും? നിരപരാധികളുടെ അവസ്ഥ എന്തായിരിക്കും? അത്തരമൊരു നിരപരാധിത്വം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ് നാടകാചാര്യൻ പി കെ വേണുക്കുട്ടൻ നായരുടെ സഹധർമ്മിണി ആശാ സുവർണരേഖ. ആശാ സുവർണരേഖ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പണത്തിന്റെ, പ്രതാപത്തിന്റെ, ലഹരി കച്ചവടത്തിന്റെ, അധികാര ദുർവിനിയോഗത്തിന്റെ ഇരയാണ് നാടകാചാര്യൻ പി കെ വേണുക്കുട്ടൻ നായർ എന്ന മഹാപ്രതിഭയാണെങ്കിൽ സുവർണരേഖ, ആശാ സുവർണരേഖയുടെ വാക്കുകൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണത്തിന്റെ സാധ്യതകൾ തുടരുന്നു, തുറക്കുന്നു. അത് അന്വേഷിക്കേണ്ട ഇടങ്ങളിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ ശബ്ദം, അതിനുള്ള ഇനിഷ്യേറ്റീവ് അധികാരികൾക്കിടയിൽ നിന്ന് ഉയരാൻ വേണ്ടി ഭാരത് ലൈവ് ആശാ സുവർണരേഖയുടെ വാക്കുകൾ, അവരുടെ വികാരം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആ ശബ്ദം ഒരു തിരുത്തെഴുത്തിന്റെ ശബ്ദമാകണമെങ്കിൽ അത് അങ്ങനെ ആവുകയും വേണം. ഭാരത് ലൈവ് ഇരകൾക്കൊപ്പം. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്ന വേണുക്കുട്ടി സാറിന്റെ പ്രമേഹം നിയന്ത്രിക്കാൻ ധാന്യാഹാരം പാടെ ഒഴിവാക്കാൻ മധുമോഹൻ ഡോക്ടർ പറഞ്ഞു. പച്ചക്കറി പുഴുങ്ങിയതും കുറച്ച് ചിക്കനോ മത്സ്യമോ കഴിക്കാം. ഒരു ഇലക്ട്രിക് സ്റ്റൗ വാങ്ങിയിരുന്നതിനാൽ മെഡിക്കൽ കോളേജിലെ സ്റ്റൗ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെച്ച് പച്ചക്കറി പാചകം ചെയ്യും. ചിക്കൻ, മത്സ്യം എന്നിവ പുറത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കും. 10 ദിവസം കടുത്ത പഥ്യം പാലിച്ച് ഡോക്ടറുടെ മരുന്നും കഴിച്ചപ്പോൾ പ്രമേഹം നിയന്ത്രണത്തിലായി. ഓപ്പറേഷൻ നടത്തി. വീണ്ടും 1 ആഴ്ച കഴിഞ്ഞു. സ്റ്റിച്ചെടുത്തു. ആശുപത്രിയിൽ കഴിയുന്ന പോലെ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാമെന്നും ആഹാരത്തിലെ നിയന്ത്രണം ഡോക്ടർ പറയുന്നതുവരെ തുടരാമെന്നും ഡോക്ടറോട് വേണുക്കുട്ടൻ സാർ പറഞ്ഞു. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഡോക്ടർ സാറിനെ ഡിസ്ചാർജ് ചെയ്തു. ആഴ്ചയിൽ ഒരിക്കൽ ആഹാരത്തിന് മുമ്പും ശേഷവുമുള്ള ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലണമെന്നും ഓട്ടോയിൽ യാത്ര ചെയ്യരുതെന്നും ഡോക്ടർ ഉപദേശിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിയ 2 പേർ വന്നു. 6 മാസം മുൻപ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ 1 മാസം നീണ്ടുനിന്ന് സമരം നടത്തിയിരുന്നു. ആ സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനധികൃത സ്പിരിറ്റ് ഒഴുക്കായിരുന്നു. കുറെയൊക്കെ പോലീസ് പിടിച്ചു. മധുസ്വാമിക്കും കുടുംബത്തിനും സ്പിരിറ്റ് ഇടപാടുണ്ടെന്ന സംശയം ഞങ്ങൾ പലരോടും പറഞ്ഞിരുന്നതുകൊണ്ടായിരിക്കാം ഓഫീസർമാർ ഞങ്ങളെ കണ്ട് മൊഴിയെടുക്കാൻ വന്നത്. നൂലിയം പാറമടയിൽ പിടിച്ച സ്പിരിറ്റിന്റെ പേരിൽ ഒരു നിരപരാധിയെ പ്രതിയാക്കി പോലീസ് കേസ് എടുത്തിരുന്നു. സ്പിരിറ്റ് പിടിച്ചെന്ന വാർത്ത കേട്ട് കാണാൻ പോയ ഒരു പാവം പയ്യനെയാണ് പ്രതിയാക്കിയത്. അവനെ ഞാൻ പിന്നീട് നേരിട്ട് പോയി കണ്ടു. അമ്മയും മകനും മാത്രം. അവൻ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുകയായിരുന്നു. യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ നാട്ടുകാരും പള്ളിയിൽ അച്ഛനുമൊക്കെ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഞങ്ങളുടെ ഫോൺ മധുസ്വാമിക്കും കുടുംബത്തിനും ഉപയോഗിക്കാൻ സൗകര്യം കൊടുത്തതും അവർ ഞങ്ങളുടെ അയൽക്കാരായിരുന്നപ്പോൾ മൂടിക്കെട്ടിയ വണ്ടികൾ വന്നിരുന്നതും സാധനങ്ങൾ ടോർച്ച് വെളിച്ചത്തിൽ ഇറക്കിയിരുന്നതും സ്പിരിറ്റാണെന്ന് സംശയമുണ്ടായിരുന്നതും ഒക്കെ ഞങ്ങൾ ഓഫീസർമാരോട് പറഞ്ഞു. വാടക വീടിന് കള്ളപ്രമാണം ഉണ്ടാക്കി വിൽക്കാൻ മധുസ്വാമി ഞങ്ങളുടെ ഫോൺ വഴി പറഞ്ഞുറപ്പിച്ചതും വീട് വാങ്ങാൻ തീരുമാനിച്ച ഹോങ്കോങ്ങുകാരൻ നന്ദകുമാർ 500,000 ഡ്രാഫ്റ്റ് അയക്കും മുൻപ് ഫോൺ ചെയ്ത് മധുസ്വാമിയെ ആവശ്യപ്പെട്ടതും മധുസ്വാമിയുടെ വീടല്ലെന്ന് ഞങ്ങൾ അറിയിച്ചപ്പോൾ നന്ദകുമാർ പിന്മാറിയതും അതിന്റെ പേരിൽ മധുസ്വാമിയും ബിന്ദുവും രവിയും ഞങ്ങളെ വീട് കയറി ആക്രമിച്ചതും എല്ലാം വിശദമായി ഓഫീസർമാരോട് പറഞ്ഞു. വീണ്ടും 1 ആഴ്ച കഴിഞ്ഞു. അതായത് ആശുപത്രിയിൽ നിന്ന് എത്തി കൃത്യം 2 ആഴ്ച തികഞ്ഞ ദിവസം വനിതാ കമ്മീഷനിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു. DGPയുടെ PA ആണെന്നും വേണുക്കുട്ടൻ സാറിനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും അറിയിച്ചു. നടപടി എടുത്തുകൊള്ളാൻ സാറ് മറുപടി കൊടുത്തു. കുറെ കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും വിളിച്ചു. ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അടുത്തതിൻ്റെ അടുത്ത ദിവസം രാവിലെ 10:30 വനിതാ കമ്മീഷനിൽ വെച്ച് നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ വേണുക്കുട്ടൻ സാറ് ഹാജരാകണമെന്ന് ആ സ്ത്രീ പറഞ്ഞു.
ഞങ്ങൾക്ക് രേഖാമൂലമുള്ള അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും കിട്ടുമ്പോൾ ഹാജരാകാമെന്നും ഞാൻ മറുപടി നൽകി. സാറിപ്പോൾ യാത്ര ചെയ്യാനുള്ള ആരോഗ്യാവസ്ഥയിലല്ലെന്നും ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ് റെസ്റ്റിലാണെന്നും ഞാൻ അറിയിച്ചു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയായി കാണും. വനിതാ കമ്മീഷനിൽ നിന്നും വരുന്നതാണെന്ന് പറഞ്ഞ് 2 പേരെത്തി, ഒരു സ്ത്രീയും ഒരു പുരുഷനും. ആ സ്ത്രീ ആയിരുന്നു തലേന്ന് ഫോണിൽ സംസാരിച്ചത്. ഗേറ്റ് അകത്തു നിന്നും പൂട്ടിട്ടിരുന്നു, അതിന് കുറേ വഴക്കു പറഞ്ഞു. ഗേറ്റ് പൂട്ടി അകത്തൊളിച്ചിരിക്കണോ എന്നാണ് ചോദിച്ചത്. പൂട്ടിയിരുന്നില്ല, പുറത്തു നിന്നും ആരും തുറക്കാതിരിക്കാൻ അങ്ങനെ പൂട്ട് കൊളുത്ത് ഇട്ടതാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് തുറന്നു. പുരുഷൻ മുറ്റത്ത് കയറി, സ്ത്രീ ഗേറ്റിൽ തന്നെ നിന്നു. ഗേറ്റിന് നേരെയുള്ള കിടക്കമുറിയിൽ ജനാലയ്ക്കരികിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു വേണുകുട്ട സാറ്. ജനാല വഴി ഗേറ്റ് കാണാം. സമൻസ് എൻ്റെ കയ്യിൽ തന്നില്ല, സാറിന് നേരിട്ട് കൊടുക്കണമെന്ന് പുരുഷൻ പറഞ്ഞു. ജനാല വഴി കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മയെ ആ മനുഷ്യൻ നികൃഷ്ടമായ ഭാഷയിൽ എന്തെല്ലാമോ പറഞ്ഞു. പുറത്തിറങ്ങി ചെല്ലാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിൻ്റെ ഓപ്പറേഷൻ എന്ന് അയാൾ ചോദിച്ചു. ഹെർണിയ എന്ന് ഞാൻ പറഞ്ഞതും അയാൾ ഒരുപാട് അനാവശ്യം പറഞ്ഞു. ആ വാക്കുകൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവശനായ സാറിനെ ഇല്ലാത്തത് പറഞ്ഞത് കേട്ട് നിൽക്കാനാവാതെ ഞാനും ദേഷ്യപ്പെട്ടു. വനിതാ കമ്മീഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ ജീപ്പ് കൊണ്ടുവന്ന് അതിലെടുത്ത് ഇട്ടുകൊണ്ട് പോകുമെന്നും വെള്ളം കുടിപ്പിക്കുമെന്നും അയാൾ ഭീഷണി മുഴക്കി. ഇത്രയുമായപ്പോൾ വക്കീൽ സാറിനോട് ചോദിച്ചിട്ട് സമൻസ് വാങ്ങാമെന്ന് ഞാൻ വേണുകുട്ടി സാറിനോട് പറഞ്ഞു. അദ്ദേഹം വക്കീൽ സാറിനെ വിളിച്ച് ചോദിച്ചു. ഒപ്പിട്ട് വാങ്ങിക്കൊള്ളാൻ സാറ് പറഞ്ഞു. സമൻസ് കൊടുക്കാൻ പുരുഷനകത്ത് കയറി. ആ സമയം ഞാൻ മധുസ്വാമി താമസിച്ചിരുന്ന വീട് ചൂണ്ടിക്കാട്ടിയിട്ട് മധുസ്വാമിയും കുടുംബവും ഞങ്ങളെ ഉപദ്രവിച്ച കാര്യം സ്ത്രീയോട് പറഞ്ഞു. ഈ സമയം സമൻസ് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിയ പുരുഷൻ പുറത്തിറങ്ങി. അയ്യോ, വേണുകുട്ടി സാറായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ ആരെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ഞാനും ചോദിച്ചു. ആ പുരുഷന്റെ സ്ഥലം കോവളമാണെന്ന് പറഞ്ഞു. സ്ത്രീയുടെ സ്ഥലം എവിടെയെന്ന് അറിയില്ല, പേരും ചോദിച്ചില്ല. സാറിനെ നാളെ ഒന്ന് വനിതാ കമ്മീഷനിൽ കൊണ്ടുവന്നാൽ മതി, 5 മിനിറ്റിനകം വിട്ടയക്കാമെന്ന് ആ സ്ത്രീ പറഞ്ഞു. കയർത്തി സംസാരിച്ചതിന് ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. മധുസ്വാമിക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് ഞാൻ പറഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് കൈവീശി യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറിപ്പോയി.